ആയുർവേദ ദിനങ്ങളെ പ്രദീപ്തമാക്കിക്കൊണ്ട് നമ്മുടെ ഇഷിപ്രോക്തങ്ങളായ സന്ദേശങ്ങൾ എപ്രകാരമാണ് ഭാരതീയ മാതാമഹികൾ തങ്ങളുടെ തലമുറകൾക്ക് പകർന്നുകൊടുത്ത് പരമ്പരയ ഉപയോഗിച്ചു വന്നത് അതിൻ്റെ ഒരു അന്വേഷണവും പഠനവും ഗൃഹവൈദ്യം എന്ന പേരിൽ നമ്മൾ നടത്തിവരിക എന്തൊന്ത അറിവുകൾ സാധാരണതയ യൂണിവേഴ്സിറ്റികളുടെ അന്തരാളങ്ങളിൽ നിന്നല്ല പ്രകൃതിയിൽ നിന്ന് കൃഷിയിടങ്ങളിൽ നിന്ന് അടുക്കളയിൽ നിന്ന് അന്നത്തിൽ നിന്നൊക്കെ ഔഷധങ്ങളെ രൂപപ്പെടുത്തി ആതുര സംസ്കൃതിയെ തച്ചുടച്ച് ആരോഗ്യ സംസ്കൃതിയെ നിലനിർത്തിയ രഹസ്യമന്തായിരുന്നു ഇത്തരം അന്വേഷണം അറിവ് പകർന്നു തരുന്നുവെന്ന് മാത്രമല്ല രസാവഹവുമായിരിക്കും എത്രയെത്ര വർഷത്തെ സർവകലാശാല പഠനങ്ങൾ ബിരുദ ബിരുദാനന്തര ബിരുദാദികൾ സ്വജീവിതത്തിനോ അന്യജീവിതത്തിനോ പ്രയോജനപ്പെടാത്ത സ്പെഷ്യലൈസേഷനുകൾ കച്ചവട വ്യവസ്ഥിതിയുടെ രംഗവേദിയിലൂടെ മാത്രമുള്ള സഞ്ചാരപഥം തിരിഞ്ഞു നോക്കുമ്പോൾ മാനവനിന്ന് നിലകൊള്ളുന്നത് എത്രയോ വ്യർത്ഥമോഹങ്ങളിലാണ് അവിടെയാണ് നമ്മുടെ അമ്മമാർ വളരെ ശ്രദ്ധിച്ച് വളരെയധികം ഔഷധങ്ങൾ നമുക്ക് നൽകിയത് പനി വളരെ വർദ്ധിച്ച് നിൽക്കുമ്പോഴുള്ള പ്രയോഗം അവരെണ്ണം നമ്മൾ കണ്ടത് വർദ്ധിച്ച പനിക്ക് അനേകം പ്രയോഗങ്ങൾ വേപ്പില ആര്യവേപ്പിൻ്റെ ഇല പത്തു ഭാഗം ത്രിഫല കടുക്ക താന്നിക്ക നെല്ലിക്ക ഇതിനാണ് ത്രിഫല എന്ന് പറയുന്നത് മൂന്ന് ഫലങ്ങൾ അത് മൂന്ന് ഭാഗം പത്തു ഭാഗം ആര്യവേപ്പില മൂന്ന് ഭാഗം ത്രിഫല മൂന്ന് ഭാഗം ത്രികടു ചുക്ക് മുളക് തിപ്പലി അഞ്ച് ഭാഗം കുറശാണി ഇന്ദുപ്പ് വിളയുപ്പ് തുവർച്ചിലയുപ്പ് ഇവ മൂന്ന് ഭാഗം ത്രിലവണം എന്നാണ് പറയുക മൂന്ന് ലവണങ്ങൾ അതെല്ലാം കൂടി മൂന്ന് ഭാഗം അഞ്ച് തുവർച്ചിലക്കാരം ചവർക്കാരം ഇവ രണ്ട് ഭാഗം കാരങ്ങൾ രണ്ടും രണ്ടു ഭാഗം ഇവയെല്ലാം കൂടെ പൊടിച്ച് ശീലയിലരിച്ചു വെച്ച് അവനവൻ്റെ അഗ്നിബലം നോക്കി അതിനുള്ള മാത്രയിൽ കഴിച്ചാൽ എല്ലാ വിഷമജ്വരങ്ങളും എല്ലാ ത്രിദോഷജ ജ്വരങ്ങളും ശമിക്കും സകലമാന ജ്വരത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണിത് ചാണകം ഉരുട്ടി വെച്ച് ഉണങ്ങി കത്തിച്ച് ചാണകവരളി കത്തിച്ച് ഭസ്മെടുത്തു വെച്ച് കാച്ചിയ പാലിൽ നന്നായി കലക്കി നസ്യം ചെയ്താൽ പനി ശമിക്കും മരുന്നൊന്നും വേണ്ട വെറുതെ നസ്യം ചെയ്താൽ മതി മൂക്കിൽ രണ്ട് തുള്ളി ഒഴിച്ചാൽ മതി ചാണകവരളിയുടെ ഭസ്മമാണ് അതിൻ്റെ പ്രയോഗമാണ് നാം കഴിഞ്ഞ തവണ കണ്ടത് അതേ ചാണകം ഉരുട്ടി ഉണ്ടാക്കിയ ഭസ്മം ശരീരത്ത് പൂശിയാലും പനി വിട്ടുമാറും ഈ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്വരമോചനത്തിന് പഴയ ആളുകൾ ഭസ്മം പൂശിയിരുന്നത് അന്ന് ചാണകത്തിൽ നിന്നാണ് ഭസ്മം ഉണ്ടാകുന്നത് ഇന്നല്ല അതുകൊണ്ട് ഇന്നത്തെ ഭസ്മം പൂശുന്നതും നസ്യവുമൊക്കെ സൂക്ഷിച്ച് ചെയ്യണം ഒന്ന് പശുവിൻ്റെ ചാണകമിന്ന് ശരിക്കു പറഞ്ഞാൽ ദുർഗന്ധമുണ്ടാക്കുന്നതാണ് ഒരു നല്ല അണുനാശകമാണ് അണുനാശകമാണ് എന്ന നിലയിൽ തറമെഴുകിയിരുന്നു രണ്ട് ചാണകം സിമെൻറ്റിനേക്കാൾ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നതാണ് പഴയകാലത്ത് പാടത്തും മറ്റും വെള്ളം തേവാനുള്ള തേക്കൊട്ടയുണ്ട് ഈറ കൊണ്ട് കൊട്ട മെനഞ്ഞെടുക്കുകയാണ് അത് ചാണകം തേക്കും ചാണകം തേച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ചാണകം തേച്ച് പിടിച്ചാൽ ജലം പോവില്ല അതുകൊണ്ടാണ് പലപ്പോഴും വീട്ടിലെ കുളിക്കുന്ന വെള്ളവും അടുക്കളയിൽ നിന്ന് വരുന്ന വെള്ളവുമൊക്കെ ചെന്നുചേരുന്ന കുഴികളിൽ കരിങ്കല്ല് ഡ്രൈ ഡ്രൈപ്പായ് ചെയ്ത കുഴികളിൽ ചാണകത്തോടുകൂടിയ വെള്ളം തൊഴുത്ത് കഴുകി വിടുന്നതും കൂടെ വിട്ടാൽ ആ ചാണകം കല്ലുകൾക്കിടയിൽ അല്പം കയറി പിടിച്ചാൽ പിന്നെ വെള്ളം വാർന്നു പോകില്ല ഇതറിഞ്ഞാണ് തറമെഴുകാൻ ഉപയോഗിച്ചിരുന്നത് ഇതറിഞ്ഞാണ് മുറവും മറ്റും മെഴുകിയിരുന്നത് ഈ ചാണകം ശുദ്ധമായ പശുവിൻ്റെ ശുദ്ധമായ ചാണകം എന്നെടുത്തു പറഞ്ഞതിന് കാരണം പശുക്കളിന്ന് പശുക്കളല്ല പശുവും പന്നിയും പശുവും കഴുതയും പശുവും കുതിരയും പശുവും പോത്തും എല്ലാം സമ്മിശ്രമായി ശാസ്ത്രം ജീവികളെ സൃഷ്ടിച്ചു വരികയാണ് അതുകൊണ്ട് അവ വിസർജിക്കുന്ന ചാണകത്തിന് പശുവിൻ്റെ ചാണകത്തിൻ്റെ ഗുണങ്ങളെല്ലാം ഉണ്ടാവണമെന്നില്ല അവയുടെ പാലിന് പശുവിൻ്റെ പാലിൻ്റെ ഘടകങ്ങളെല്ലാം ഉണ്ടാവണമെന്നില്ല പാലുണ്ടായാൽ മതി അതും അളവറ്റുണ്ടായാൽ മതി തീറ്റ എത്ര കുറയ്ക്കാം അളവറ്റ് പാലെങ്ങനെ ഉൽപ്പാദിപ്പിക്കാം ഇതൊക്കെയാ ഗവേഷണം പാലിൻ്റെ ക്വാളിറ്റി നിലനിർത്തുന്ന പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള ഗവേഷണമൊക്കെ വളരെ കുറവാണ് ഇതിനേക്കാൾ കൂടുതലായി നാം കാണുന്നത് ഇപ്പോൾ കൊടുക്കുന്ന തീറ്റ നോൺ വെജിറ്റേറിയനാണ് പശു സസ്യഭുക്കാണെന്ന് നമുക്കെല്ലാം അറിയാം പഴയ കാലത്ത് കേരളത്തിലെ ഇല്ലങ്ങളിലും മറ്റും വണ്ടിക്ക് കെട്ടാനും പാടം ഉഴുന്നതിനും മറ്റും കാളകളെ വളർത്തിയിരുന്നു മാടമ്പിമാരായ ബ്രാഹ്മണരും മാഡമ്പിമാരായ നായന്മാരും ഈഴവരുമെല്ലാം ഈ മൂന്ന് സമുദായങ്ങൾ കേരളത്തിൽ സമീപകാലത്ത് ബ്രിട്ടീഷ് ഭരണ സമയത്തൊക്കെ മാടമ്പിമാരായിരുന്നു മാടമ്പിമാരായിരുന്ന ഈ കുടുംബങ്ങൾ കേരളത്തിലുടനീളം വീട്ടിലുള്ള പശുക്കളുടെയും കാളകളുടെയും ഒക്കെ എണ്ണം വലിയ മഹത്വത്തോടെ പറഞ്ഞിരുന്നു അന്ന് കാളയ്ക്ക് മാത്രം ഉഴാൻ കൊണ്ടുപോകുന്ന കാളയ്ക്കും അതുപോലെ തന്നെ വണ്ടിക്ക് കെട്ടാനുള്ള കാളയ്ക്കുമൊക്കെ കർക്കിടക മാസത്തിൽ ഒരാരോഗ്യ ചികിത്സ പറഞ്ഞിരുന്നു അത് പലപ്പോഴും മാംസ സൂപ്പുകളായിരുന്നു കൂടുതൽ പണിയടിപ്പിക്കാൻ വേണ്ടി അവയ്ക്ക് കൊടുത്തിരുന്നതാണ് കാളയ്ക്ക് സൂപ്പ് കൊടുക്കുന്ന കൂട്ടത്തിൽ സൂപ്പ് വയ്ക്കുന്ന ആളുകൾ അതിൽ നിന്ന് കുറച്ച് കുടിക്കുകയും അവരുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും കൊച്ചുകുട്ടികൾ സസ്യബുക്കുകളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ അല്പം പകർന്നു കൊടുക്കുകയും കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നതുകൊണ്ട് അതിൻ്റെ ശീലം പ്രായമാകുമ്പോൾ തങ്ങളുടെ സംസ്കൃതിയോടും പൈതൃകത്തോടുമൊക്കെ എതിർപ്പായിത്തീരുകയും ഭക്ഷണത്തിൽ നിന്ന് വന്ന ഈ വൈകല്യം കൊണ്ട് അവരുടെ സ്വഭാവമാകെ മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് സൂക്ഷ്മമായി കേരളത്തിലൊരു പഠനം നടത്തിയാൽ ബോധ്യമാവുന്നതാണ് പലതരം മൃഗതൃഷ്ണകളും പലതരം ചിന്തകളും വൈകല്യങ്ങളുമൊക്കെ ശീലങ്ങൾ മാറുമ്പോൾ ഉണ്ടാവും ശീലം വലിയൊരു കാര്യമാണ് ശീലങ്ങളെ പൈതൃകത്തിൽ നിന്ന് മാറ്റിമറിക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം അവയെ മാറ്റാൻ പോലും സസ്യഭുക്കായ പശുവിൻ്റെയും കാളയുടെയും ശീലം മാറ്റിയിട്ട് കാലിത്തീറ്റയിലും മറ്റും കോഴി വേസ്റ്റും വേസ്റ്റായിട്ടുള്ള മത്സ്യങ്ങളും ഒക്കെ ഉണങ്ങിപ്പൊടിച്ച് ചേർക്കാൻ തുടങ്ങിയിരിക്കുന്നു മത്സ്യങ്ങളെയും ഈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കാലിയുടെ സ്വഭാവം ആകെ മാറി മറിയുകയാണ് പലതരം പുതിയ രോഗങ്ങൾ ഭ്രാന്തി പശു രോഗം മുതലായവയും ഉണ്ടാവുകയാണ് ഒട്ടേറെ കെമിക്കലുകളും ഇന്ന് കാലിയുടെ തീറ്റയിൽ തീറ്റയിൽപ്പെടുകയാണ് ഇത് വളരെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പശു ചാണകമിട്ടാൽ മനുഷ്യൻ വിസർജിക്കുന്നതിനേക്കാൾ ദുർഗന്ധമാണ് അവിടെ ചാണകത്തിൻ്റെ ദുർഗന്ധവും പാശ്ചാത്യർക്ക് പരിചയമായ ചാണകം അതാണ് അതുകൊണ്ടത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുമെന്നുള്ളത് കൊണ്ട് തൊഴുത്ത് വയ്ക്കുമ്പോൾ കൊതുക് മറ്റുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുക ഇവയുടെ ഒക്കെ കാരണത്താൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റും ആവശ്യമായി വന്നിട്ടുണ്ട് ഇതിന് കാരണം നമ്മൾ നമ്മളിന്ന് ഉപയോഗിക്കുന്ന രീതികളാകെ മാറിയതാണ് വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഉത്തമമായ ചാണകവും ഗോമൂത്രവും നല്ല ഔഷധമാണ് അത് കിട്ടാൻ വളരെ പ്രയാസമാണ് ഒന്നും നാടൻ പശുക്കളില്ല എല്ലാം ക്രോസ് ബ്രീഡുകളാണ് രണ്ട് അവയ്ക്ക് കൊടുക്കുന്ന തീറ്റ വ്യത്യസ്തമാണ് നല്ല ചാണകമുണ്ടെങ്കിൽ അത് ഉരുട്ടി ഭസ്മം പതിവായി പൂശിയാൽ പനി മാറുമെന്ന് മാത്രമല്ല ആ ഭസ്മം കലക്കി നസ്യം ചെയ്താൽ പൂശിയാൽ തലവേദനയും മാറും വളരെ ഫലപ്രദമാണ് വീടുകളിലൊക്കെ മുമ്പിൽ കൊടുക്ക തൂക്കിട്ടു പതിവായിട്ട് രാവിലെ കുളിച്ച് അല്പം ഭസ്മം നെറുകയിൽ പൂശി നെറ്റിയിലും തൊട്ട് ഗൃഹസ്ഥന്മാർ ത്രിപുണ്വും വൈരാഗികളും സന്യാസിമാരുമെല്ലാം ഉദ്ധൂളനവുമാണ് ചെയ്തു പോന്നിരുന്നത് വ്യത്യാസം മൂന്ന് ഗുണങ്ങളോടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നതെന്നും എനിക്കെല്ലാം സമമായിട്ടില്ലെന്നും കാണിക്കുവാൻ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഛിന്നമായ ത്രിപുണ്ം മൂന്നു വര നെറ്റിയിലും കൈകളിലും മാറിലും കാലുകളിലും മുതുകിലുമൊക്കെ വരയ്ക്കുമായിരുന്നു അത് തൊടുന്നതിനൊരു രീതിയുണ്ട് ഭസ്മധാരണ മന്ത്രത്തോടുകൂടി ഗുരുദേവൻ ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ്വന് അടിമലരിട്ട് വണങ്ങി അക്ഷമാറി എന്ന് ആത്മോപദേശതകത്തിൽ ഗംഭീരമായി പറയുന്നുണ്ട് ത്രിഗുണമയമായ തിരുനീർ അണിഞ്ഞു നിൽക്കുന്ന ശിവൻ ഉദ്ധൂളനം കഴിഞ്ഞു നിൽക്കുന്ന ശിവൻ ഗൃഹസ്ഥൻ്റെയും സന്യാസിയുടെയും രണ്ട് ചിത്രങ്ങളാണ് ഉദ്ധൂളനം കഴിഞ്ഞാൽ നല്ല കൂഷ്മാണ്ടം കുമ്പളങ്ങ ഇരിക്കുന്ന പോലെ ഇരിക്കും ശരീരം അങ്ങനെ പൂശിയാൽ എല്ലാ ജ്വരവും മാറും കുട്ടികളെയൊക്കെ ഭസ്മമായിരുന്നു പൂശിയിരുന്നത് പിന്നെ പിന്നെ ഭസ്മത്തിന് മണമുള്ളതായി സുഗന്ധങ്ങളൊക്കെ ചേർത്തായി അത് കഴിഞ്ഞപ്പോൾ ഭസ്മത്തിൻ്റെ സ്ഥാനം കളിമണ്ണ് ഏറ്റെടുത്തു കളിമണ്ണിൻ്റെ പൊടി കേരളത്തിൽ കളിമണ്ണ് ഖനനം ചെയ്യുന്ന ഏരിയകളിൽ ധാരാളം ക്യാൻസർ ഉണ്ടെന്ന് കാണാം ആ കളിമണ്ണ് പൗഡർ മുതൽ ഔഷധം വരെ കിടക്കുന്ന ഒരു കാലമാണിത് കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ പണ്ടുമുണ്ടായിരുന്നു കളിമണ്ണിനെ ടാൽക്കം പൗഡറിൻ്റെ ബേസായി ഉപയോഗിക്കാമെന്ന് പിന്നീടാണ് കണ്ടുപിടിച്ചത് കളിമണ്ണ് പൊടിച്ചെടുത്ത് മൈക്രോ പൾവറൈസറിൽ പൊടിച്ചെടുത്ത് ഗുളികകളുടെ ബേസായി ഉപയോഗിക്കാമെന്നും ഒക്കെ കണ്ടെത്തിയത് വൈദ്യശാസ്ത്രത്തിൻ്റെ വികാസമായാണ് കേരളത്തിൽ ഇതുകൊണ്ട് ഉപജീവനം കഴിയുന്നവർ ഒട്ടേറെ ഉണ്ട് അതേ സമയമാണ് ഭസ്മൊക്കെ മൺമറഞ്ഞു പോയിരിക്കുന്നത് ഭസ്മം കുട്ടികളെയൊക്കെ പൂശുമ്പോൾ പല രോഗങ്ങളിൽ നിന്നും കുട്ടികൾ മോചനം നേടി രുദ്രാക്ഷം ഇരട്ടി മധുരം എന്നിവ പൊടിച്ച് തേനിക്കുഴച്ച് നക്കിയാൽ ശമിക്കും തിപ്പലി ശർക്കര തേൻ ഈ മൂന്നെണ്ണം കാച്ചിയ പാലും പുതുനെയ്യും കടഞ്ഞെടുത്ത പുതിയ നെയ്യും കടഞ്ഞെടുത്ത് ഉരുക്കിയെടുത്ത പുതിയ നെയ്യും നറു നെയ്യും ചേർത്ത് മത്തുകൊണ്ട് കടഞ്ഞ് യോജിപ്പിച്ച് കഴിച്ചാൽ വിഷമജ്വരം മാറും നെയ്യും തേനും സമമാകരുതെന്ന് ഓർക്കണം പനിക്ക് വളരെ വിശിഷ്ടമായ ഒരു ഔഷധമാണ് പഞ്ചസാരം കൃതം തിപ്പലി സമം നെയ്യ് ഇരട്ടി ശർക്കര ഇരട്ടിത്തേൻ അതിൻ്റെ തേനിൻ്റെ എട്ടിരട്ടി പാൽ എന്നിങ്ങനെയാണ് പഞ്ചസാരക്രമം വിചക്ഷണന്മാരായ ആയുർവേദ ആചാര്യന്മാർ ഈ ക്രമം പറയുകയും അമ്മമാർ ഇതിനെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് മുമ്പ് പറഞ്ഞ തിപ്പലിയും ശർക്കരയും തേനും എടുക്കുമ്പോൾ അതിൻ്റെ യോഗം ഇതാണ് തിപ്പലി തിപ്പലിക്ക് സമം നെയ്യത് അതിൻ്റെ ഇരട്ടി ശർക്കര അതിൻ്റെ ഇരട്ടി തേൻ അതിൻ്റെ എട്ടിരട്ടി പാൽ പഞ്ചസാര ക്രമം ഇതാണ് വിചക്ഷണന്മാരുടെ അഭിപ്രായം ഇതാണ് ഇതനുസരിച്ച് എടുത്താൽ എന്നിട്ട് നല്ല പോലെ മത്തുകൊണ്ട് കടയണം എന്നിട്ട് കഴിച്ചാൽ പനി ശമിക്കും വിട്ടുവിട്ടുള്ള പനിയുണ്ട് വെളുത്തുള്ളി അരിഞ്ഞ് എള്ളെണ്ണയിൽ ഇട്ട് വെച്ച് വെറും വയറ്റിൽ കഴിക്കുക ഇത് അപസ്മാരത്തിനും നല്ലതാണ് അപസ്മാരമുണ്ടാക്കുന്ന പനിക്കും നല്ലതാണ് എണ്ണയിൽ വെളുത്തുള്ളി ഇട്ട് വച്ചിരുന്ന് വെറും വയറ്റിൽ കഴിച്ചാൽ പനിയും അപസ്മാരവും മാറുന്നതാണ് കരിനൊച്ചി അത് കഷായം വെച്ചെടുത്ത് കരിനൊച്ചി തന്നെ കൽക്കനായി ചേർത്ത് എണ്ണ കാച്ചി തേക്കുക എല്ലാ പനിയും മാറും ലാക്ഷാദി എണ്ണ വിട്ടുവിട്ടുള്ള പനിക്ക് വളരെ നല്ലതാണ് ക്ഷയത്തിനും വളരെ നല്ലതാണ് മുറിഞ്ഞ പനി അൻപത്തിയൊന്ന് വെള്ളില അമ്മ കറുമ്പി മകള് വെളുപി മകളുടെ സുന്ദരി സുന്ദരിക്കോത എന്നൊക്കെ പറഞ്ഞ് കടം പറയാൻ ഉപയോഗിക്കുന്ന വെള്ളില വെള്ളിലെ താളിയാണ് തലയിൽ തേക്കാൻ ഉപയോഗിക്കും ആ വെള്ളില അൻപത്തിയൊന്നെണ്ണം വെളുത്തത് തന്നെ പറിച്ചെടുക്കണം പാൽ പകർന്ന് അതിലേക്ക് പാൽ ചേർത്ത് കഞ്ഞി വെച്ച് ശർക്കരയും തേനും കൂട്ടി കുടിച്ചാൽ നൂറ് ശതമാനവും പനി മാറും പനി മാറാൻ ഇത്രയും ദിവ്യമായ ഒരൗഷധം വേറെ ഇല്ലെന്നാണ് മതം പനി മാറുന്നതിൽ വളരെ എളുപ്പത്തിൽ മാറുകയും ചെയ്യും ഇതിൻ്റെ പാൽക്കഞ്ഞി സന്തതജ്വരം തുടർച്ചയായ പനി അതിൽ ചിറ്റമൃത് കടുരോഹിണി എന്നിവ കഷായം വെച്ച് ശർക്കരയും തേനും കുടിച്ചാൽ സന്തതജ്വരം മാറും വളരെ ഫലപ്രദമായ സന്തതജ്വരത്തിന് വളരെ ഫലപ്രദമായ ഒന്നാണ് ചിറ്റമുറുതും കടുരോഹിണിയും കഷായം വെച്ചിട്ട് ശർക്കരയും തേനും കൂട്ടി കുടിക്കണം അന്യദ്വിജ്വരം പകലോ രാത്രിയോ ഒരു തവണ മാത്രം പനിയുണ്ടാവുക രണ്ട് ദിവസത്തേക്ക് പനി വിട്ടുമാറാതിരിക്കുക പിന്നെ രണ്ട് ദിവസം പനി വിടുക ഇത് അന്യദ്വജ്ജലത്തിൽപ്പെട്ടതാണ് ഇങ്ങനെയല്ലാതെ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ മാത്രം പനി ഉണ്ടാവുക അതും അന്യദ്വിജ്വരമാണ് ഇത് മാംസധാതുവിനെ ആശ്രയിച്ചിരിക്കുന്ന ജ്വരമാണ് സന്തതജ്വരം സതതജ്വരം എന്നിവയിലൊക്കെ വിഷമജ്വരത്തിൻ്റെ ചികിത്സ തന്നെ ഫലപ്രദമാണ് മതിയാകുന്നതാണ് അനേകം അനേകം ഔഷധങ്ങൾ അനേകം അനേകം രീതിയിലുള്ള ജ്വര ചർച്ചകൾ ഇവയൊക്കെ പഠിച്ചും ചെയ്തു ആവർത്തിച്ചും അവയെ ഹൃദയത്തിൽ ഹൃദയത്തിലുറപ്പിച്ചും എത്രയെത്ര അമ്മമാർ നമ്മുടെ ഔഷധശാഖയ്ക്കും ആരോഗ്യശാഖയ്ക്കും സംഭാവന ചെയ്തു അവരെ എല്ലാ പേരെയും അനുനിമിഷം അനുസ്മരിച്ചുകൊണ്ട് അവരുടെ പാതാരിന്ദെ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്ക് നമുക്കുപസംഹരിക്കും